ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയുടെ 13-ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും പ്രവേശിച്ചേക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ അച്ഛൻ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുക. ഇന്ന് നിങ്ങൾ നന്നായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കണം കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട്. ഇന്ന് പരിശുദ്ധാത്മാവരോടും നന്നായിട്ട് ദാഹത്തോടെ പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ എല്ലാ മാലിന്യവും മാറ്റപ്പെടാനായിട്ട്, ചില ശക്തി ചില അഭിഷേകം നമുക്ക് കിട്ടാനായിട്ട് നന്നായിട്ട് അമ്മയോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് ഇന്ന് നന്നായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് നോക്കണമേ എന്ന് അച്ഛൻ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളോട് അപേക്ഷിക്കുക. പ്രിയപ്പെട്ടവർ, ഈ 13-ാം ദിവസം നമ്മൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് കുടുംബം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അച്ഛനിന്ന് പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറായാൽ മാത്രമാണ് കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ പറ്റൂ. ഇതെന്നും നിങ്ങളുടെ മനസ്സിൽ കുറിക്കേണ്ട കാര്യമാണ്. ക്ഷമിക്കാനും പൊറുക്കാനും മറക്കാനും തയ്യാറാണെങ്കിൽ നിന്റെ ദൈവം നിന്റെ കുടുംബത്തിൽ അനുഗ്രഹത്തിൻ്റെ പെരുമഴ പെയ്യ്ക്കും. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചന ഇപ്രകാരമാണ് പഠിപ്പിക്കുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ തിരുവചനം, വചനം പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ, കേട്ടെ, അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇതേ വചനം തന്നെ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വചനം, അവിടെ വചന ഇപ്രകാരം പഠിപ്പിക്കുക: നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, ഇതുവഴി അവൻ്റെ ശിരസിൽ തീക്കനൽ കുന്നുകൂട്ടും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്നറിയണോ? നമ്മൾ അനുഗ്രഹം പ്രാപിക്കണോ, നമ്മൾ അഭിഷേകം പ്രാപിക്കണോ, നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ മേഖലയിലെ കെട്ടുകൾ അഴിച്ചു കളയണോ? കുഞ്ഞെ, നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ക്ഷമിക്കാൻ പൊറുക്കാൻ തയ്യാറാകുക. ആരോട്? ശത്രുവിനോട്, അല്ലെങ്കിൽ സഹോദരങ്ങളോട്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നീ തയ്യാറാണെങ്കിൽ ദൈവാനുഗ്രഹം കുടുംബത്തിൽ വരും. ഇത് മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പൂർവ്വയാക്കോബിൻ്റെ ജീവൻ നോക്കിക്കേ. പൂർവ്വയാക്കോബ് സഹോദരനുമായിട്ട് പ്രശ്നമുണ്ടാക്കി അവൻ അന്യനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഏകദേശം 20 വർഷക്കാലം അവൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. എന്തോരം അധ്വാനിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും ഒരു വിജയം, ഒരു വളർച്ച, ഒരു ഉയർച്ച അവൻ്റെ ജീവിതത്തിൽ വരുന്നില്ല. അവൻ മടുത്തു, അവൻ തളർന്നു, അവൻ നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവസാനം സങ്കടം വന്നിട്ട് അവനൊരു നദിയുടെ കരയിൽ പോയിരിക്കുക. അവനിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് കുനിഞ്ഞായിരിക്കുന്ന, ശിരസ് താത്തിരിക്കുക. അപ്പോഴാണ് ഒരു സ്വരം കേൾക്കുന്നത്, യാക്കോബേ, ഒരു വിളി കേൾക്കുക. വചനം നോക്കുമ്പോൾ കാണാൻ പറ്റും, യാക്കോബ് മുഖമുയർത്തി ദൈവപിതാവിനെ നോക്കി. യാക്കോബ് മുഖമുയർത്തി ദൈവപിതാവിനെ നോക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവര്, ഇന്ന് അനേകർ ഇതുപോലെ തകർന്നിരിക്കുന്നവരുണ്ട്. വിജയമില്ലാതെ, വളർച്ചയില്ലാതെ, പരാജയ ഭീതിയിലും പരാജയത്തിന്റെ നടുകുടിയിലും കടബാധയിലും എല്ലാ രീതിയിലും തകർന്നിരിക്കുന്ന അനേകം മക്കൾ ഇങ്ങനെയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിന്നോട് ദൈവം പറയുന്ന ഒന്നാമത്തെ കാര്യം, നിനക്കാദ്യം മുഖമുയർത്തി ദൈവപിതാവിൻ്റെ, ദൈവത്തിൻ്റെ മുഖത്തിലേക്കൊന്ന് നോക്കാമോ? ഇന്ന് പലരും പലയിടത്തേക്ക് നോക്കുന്നുണ്ട്, പല വ്യക്തികളെയും ആശ്രയിക്കുന്നുണ്ട്, പല വ്യക്തികളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ദൈവം നിന്നോട് പറയുന്ന കാര്യം, കുഞ്ഞെ, നീ ആദ്യം മുഖമുയർത്തി നോക്കേണ്ടത് ദൈവത്തിലേക്കാ. അപ്രകാരം ഒന്ന് ദൈവത്തിലേക്ക് മുഖമുയർത്തി നോക്കാൻ തുടങ്ങിയാൽ നിന്റെ പ്രശ്നം മനസ്സിലാകും. യാക്കോബ് ചെയ്ത കാര്യം എന്താ? മുഖമുയർത്തി ദൈവപിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാകുക, എന്തുകൊണ്ടാണ് അനേക വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും വളർച്ചയും വിജയവും ഉണ്ടാകാത്തത്? കിട്ടുന്ന ഉത്തരം എന്താണെന്നറിയാമോ? ഒറ്റ കാര്യം മനസ്സിലാവുകയാണ്, തൻ്റെ സഹോദരൻ ഏസാവുമായിട്ട് രമ്യപ്പെടാഞ്ഞിട്ട്. യാക്കോബ് ചെയ്ത കാര്യം എന്താ?
തൻ്റെ ജീവിത പങ്കാളി മക്കളെയും ഒപ്പം കന്നുകാലി കൂട്ടങ്ങളെയും കൂട്ടിക്കൊണ്ട് നദി കടന്ന് ഏസാവിൻ്റെ നാട്ടിലേക്ക് ചെല്ലുകയാണ്. ഏസാവിനെ കണ്ട മാത്രയിൽ യാക്കോബ് ചെയ്ത കാര്യമുണ്ട്, ഏഴു പ്രാവശ്യം നിലം പറ്റ കുമ്പിട്ട് ഏസാവിനോട് പോയിട്ട് രമ്യപ്പെടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം പിന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റും, പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് വിജയം, വളർച്ച, ഉയർച്ച, അഭിവൃദ്ധി ഒന്നിനു പുറകെ ഒന്നായിട്ട് വെച്ചടി വെച്ചടി കയറുകയാണ്. ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, പലരുടെയും കുടുംബത്തിലെ തടസ്സങ്ങൾ എന്തുവാകട്ടെ, വിവാഹ തടസ്സമാകാം, ജോലി തടസ്സമാകാം, വിസ തടസ്സമാകാം, അല്ലെങ്കിൽ പഠനത്തിൻ്റെ മേഖലയിലാകാം, എന്തുവാകട്ടെ, കുഞ്ഞൻ തടസ്സം നിന്റെ ജീവിതത്തിൽ കടപ്പുണ്ടോ, അഭിവൃദ്ധിയില്ലായ്മ വീട്ടിലുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം, നമുക്ക് ആരോടെങ്കിലും രമ്യപ്പെടാൻ കടപ്പുണ്ടോ? കഴിഞ്ഞ നാളിൽ എൻ്റെ അടുത്ത് ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, 400 റബ്ബർ വെട്ടുന്ന വ്യക്തി അച്ഛാ, പക്ഷെ കിട്ടും 4 ഷീറ്റ്. ഞാൻ ആ വ്യക്തിയുമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ 5 വർഷമായിട്ട് പെറ്റമ്മയുമായിട്ട് വടക്കില്ല, മിണ്ടലില്ല. കഴിഞ്ഞ നാളിൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, മറ്റൊരു കാര്യമുണ്ട് അച്ഛാ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം ഉറപ്പിക്കുമ്പോൾ വിൽക്കാനായിട്ട് സ്ഥലമുണ്ട്, തടിയുണ്ട്, വിവാഹം ഉറപ്പിച്ചു, പക്ഷേ വിൽപ്പന നടക്കുന്നില്ല, അതുകൊണ്ട് വിവാഹം മാറ്റിവെച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവിതം നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, കഴിഞ്ഞ 2 വർഷമായിട്ട് അയൽപക്കക്കാരുമായിട്ട് വടക്കില്ല, പിണക്കത്തില്ല, മിണ്ടലില്ല. ഇന്ന് അനേകർ ജീവിതം പങ്കുവെക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നൊരു കാഴ്ചയുണ്ട്, ഒത്തിരി അധ്വാനിക്കുക. ചിലവർ പറയും, പൈസ കയ്യിൽ നിൽക്കുന്നില്ല, ഫലമുണ്ടാകുമ്പോൾ വിൽക്കാൻ നേരത്ത് വിലയിടിഞ്ഞു പോകുക, എല്ലാ കാര്യത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ തടസ്സങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് പരിശോധിച്ച് നോക്കിക്കേ, നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോന്നേ, ക്ഷമിക്കാനുണ്ടോന്നേ, മറക്കാനുണ്ടോന്നേ, പൊറുക്കാനുണ്ടോന്നേ? ഇതൊന്ന് രമ്യപ്പെടാതെ മക്കളെ, നമുക്ക് ഒരു വിജയത്തിലേക്ക്, വളർച്ചയിലേക്ക്, അഭിവൃദ്ധിയിലേക്ക്, ഐശ്വര്യത്തിലേക്ക് വരാനായിട്ട് പറ്റില്ലടാ. അതുകൊണ്ട് നമ്മളൊന്ന് പൊറുക്കാൻ തയ്യാറായിക്കേ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു സഹോദരി വന്ന് പറഞ്ഞൊരു ഒരു വലിയ കാര്യമുണ്ട്. ആ സഹോദരി വിദേശത്ത് ജോലി ചെയ്യുക, അവിടെ വെച്ചൊരു രോഗം പിടിപെട്ടു, ഒരു വേദന ഉണ്ടായി, നാട്ടിൽ വന്നു, ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി, പരിശോധിച്ചപ്പോൾ മനസ്സിലായി ഉദരത്തിൽ ക്യാൻസറാണ്, മുഴയുണ്ട്, അത് ക്യാൻസറാണ്. ഡോക്ടർമാർ ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഈ സ്ത്രീ പറഞ്ഞു, എനിക്ക് 2 ആഴ്ച സമയം വേണം. ഈ 2 ആഴ്ച സമയം കിട്ടിയപ്പോൾ ഒരു ധ്യാനത്തിനായിട്ട് വന്നു. ഈ ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഉദരത്തിൽ ഒരു മുഴയാ, അത് ക്യാൻസറാ, മരണത്തിൻ്റെ നിഴല് എന്നിലേക്ക് വന്നിരിക്കുക, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവം സൗഖ്യം തരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സ്ത്രീയുമായിട്ട് സംസാരിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തിയ ഒരു കൊച്ചു കാര്യതാണ്, ഈ സ്ത്രീക്ക് ഒരു 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 പിണക്കത്തിൻ്റെ, ഒരു വഴക്കിൻ്റെ, ക്ഷമിക്കാത്ത ചില അവസ്ഥകൾ കടക്കുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ എന്നോട് മനസ്സ് തുറന്നു പറഞ്ഞ കാര്യം 20 വർഷം മുമ്പുള്ള ഒരു കൊച്ചു കാര്യമാണ്. 20 വർഷം മുമ്പ് പള്ളി പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, ഇവളൊരു ദിവസം പാടാനായിട്ട് പള്ളി ചെന്നപ്പോൾ തൻ്റെ കൂട്ടുകാരി കൊച്ച് ഇവളെക്കുറിച്ചൊരു മോശപ്പെട്ട കാര്യം പറഞ്ഞ് ഈ പാട്ടുകാരുടെ ഇടയിൽ അതങ്ങോട്ട് പരത്തി. ഇവൾക്ക് ഭയങ്കര വിഷമമായി. ഇവള് തിരിച്ച് ഒരു കാര്യം ചെയ്തത്, ഈ പറഞ്ഞു പരത്തിയ കൂട്ടുകാരിയെക്കുറിച്ച് മറ്റൊരില്ലാത്ത കാര്യം പറഞ്ഞ് നാട്ടിൽ പാട്ടാക്കി. എന്താ പറ്റിയെന്നറിയാമോ? ആ കൂട്ടുകാരി അതിൻ്റെ ഫലമായിട്ട് കല്യാണം നടക്കാൻ പറ്റാതെ ഇന്ന് വീട്ടിൽ നിൽക്കുക. 40 വയസ്സായി, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി, ഈ വ്യക്തിയുമായിട്ടൊന്ന് രമ്യപ്പെടണം, ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കണം, ഇതിന് ചില പരിഹാരങ്ങൾ ചെയ്യണം. ഈ സ്ത്രീയെ ധ്യാനം കഴിഞ്ഞു റെഡിയായി പോയി. പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ചെന്ന് നേരെ ഈ കാണുന്ന കൂട്ടുകാരി പെണ്ണിൻ്റെ, പണ്ടത്തെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നു. അവളോട് പോയി ക്ഷമ ചോദിച്ചു. അവളെയും കുട്ടി വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നു. വികാരിച്ചനൊന്നും അറിയത്തില്ല, പക്ഷേ എല്ലാ കാര്യവും കേട്ട് മനസ്സിലായി. വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ എവിടെ വെച്ച് വേണേലും ക്ഷമ ചോദിക്കാം, എവിടെ വെച്ച് വേണേലും ഉള്ള കാര്യം ഞാൻ കാര്യം പറയാം, എനിക്കിവിടെ കല്യാണം കഴിക്കണം. അച്ഛാ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ കല്യാണം കാണണം. വികാരിയച്ഛൻ ആശ്വസിപ്പിച്ച് വിട്ടു. 1 ആഴ്ച കഴിഞ്ഞിട്ട് ഓപ്പറേഷന് വേണ്ടി പോയി. ചെന്ന് പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, ആ മുഴ കാണാനില്ല, അപ്രത്യക്ഷമായിരിക്കുന്നു, ക്യാൻസറിൻ്റെ രോഗാണുക്കൾ ശരീരത്തിലില്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളൊന്ന് കേട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വ്യക്തി ക്ഷമയുടെ മേഖലയിൽ ആത്മാർത്ഥമായി ക്ഷമിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ ദൈവം കരുണ കാണിക്കുക, ദൈവം ഇടപെടുക. എനിക്കിത് നിങ്ങളോടും പറയാനുള്ള കാര്യം ഇതാ, കർത്താവ് ഇടപെടും, നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ വീട്ടിലെ കെട്ടഴിക്കും. ചെയ്യാൻ നിനക്കൊറ്റ കാര്യം സാധിക്കുമോ? ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ?
തിരുവചനം മൊത്തം നിങ്ങൾ വായിച്ചു നോക്കിക്കേ, എവിടെയാണോ ഈശോ ക്ഷമയെ കുറിച്ച് പഠിപ്പിക്കുന്നത്, എവിടെ ഈശോ ക്ഷമയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടോ അവിടെ ഒരു വാഗ്ദാനം ചേർത്ത് വെച്ചാ പഠിപ്പിക്കണേ. അഞ്ച് സ്ഥലത്ത് ആ ക്ഷമയെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റുക. ഈ അഞ്ച് സ്ഥലത്തും ഒരു വാഗ്ദാനം ചേർത്ത് വെക്കുന്നുണ്ട്. എന്താ വാഗ്ദാനം? കേട്ടെ, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്താണ് വാഗ്ദാനം? നിന്റെ പാപം ഈശോയും ക്ഷമിക്കും. രണ്ട്, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ എന്താണ് വാഗ്ദാനം? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മൂന്ന്, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ ബലി ദൈവം സ്വീകരിക്കും. നാല്, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്നോട് ദൈവം കരുണ കാണിക്കും. അഞ്ച്, നീ നിന്റെ സഹോദരനോട് ക്ഷമിച്ചാൽ നിന്റെ രോഗം ഞാൻ സുഖപ്പെടുത്തും. കേട്ടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പാപം ക്ഷമിക്കാൻ, നമ്മുടെ രോഗം സുഖപ്പെടാൻ, നമ്മുടെ ബലി സ്വീകരിക്കാൻ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ, ദൈവത്തിൻ്റെ കരുണ കിട്ടാൻ, ഈ അഞ്ച് കാര്യം കിട്ടാൻ നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നീ ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ ഒന്ന് തയ്യാറാകുക. ഒന്ന് തയ്യാറാകുക, ഒന്ന് വിട്ടുകൊടുക്കും മക്കളെ, ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ക്ഷമിക്കാനായിട്ടൊന്ന് മനസ്സ് വെച്ചേ, ഒന്ന് ക്ഷമ കൊടുക്കാനായിട്ടൊന്ന് മനസ്സ് വെച്ചേ. ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 2:9 അതിന് ഇങ്ങനെയാണ് പഠിപ്പിക്കുക, താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദോഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ് കഴിയുന്നത്. വീണ്ടും വചനം കേട്ടേ പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 12:15 പഠിപ്പിക്കുകയാണ്, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. എന്നിട്ട് പറയുവാണ്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. വീണ്ടും വചനം കേട്ടെ പ്രിയപ്പെട്ടവരെ, ഫിലിപ്പി ലേഖനം 4:5 പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ, കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. വീണ്ടും കേട്ടെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:7 പഠിപ്പിക്കുകയാണ്, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. വീണ്ടും തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, മത്തായി സുവിശേഷം 5:44 പഠിപ്പിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 28:2 പഠിപ്പിക്കുന്നു, അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. കൊളോസോസ് ലേഖനത്തിൽ 3:13 പഠിപ്പിക്കുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. ദൈവത്തിൻ്റെ വചനം മുഴുവനും പഠിപ്പിക്കുക ക്ഷമയെക്കുറിച്ച്. ഇതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ആരോടെങ്കിലും ഉണ്ടെങ്കിൽ, പൊറുക്കാനുണ്ടെങ്കിൽ, ക്ഷമിക്കാനുണ്ടെങ്കിൽ, ഒന്ന് ഈശോയുടെ മുന്നിലേക്ക് സമർപ്പിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരെ നിങ്ങൾ അനുഗ്രഹിക്കുക, അതിലൂടെ ക്ഷമ കൊടുക്കുക, അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം വരും. പരിശുദ്ധി ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആരോടൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സമർപ്പിച്ച് നിങ്ങൾ മാപ്പ് ചോദിക്കുക, മാപ്പ് കൊടുക്കുക, ഒന്ന് മനസ്സ് വയ്ക്കുക അതിനു വേണ്ടി, ഒന്ന് തയ്യാറാകുക, അതിലൂടെ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കും. ഒന്ന് ജപമാല ചൊല്ലുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി കൂടി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നാളെ പരിശുദ്ധ കുർബാനയിൽ അവരെയും കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദിവസം മുഴുവനും പ്രിയപ്പെട്ടവരെ, വചനമോ നന്മ നിറഞ്ഞ മറിയമ്മയോ യേശു നാമോ ഹല്ലേലൂയ നാമോ ഉരുവിടുക. ഏറ്റവും പരിശുദ്ധമായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ വരും, കുടുംബം വിശുദ്ധീകരിക്കപ്പെടും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്ഷമിക്കാനുള്ള കൃപ പരിശുദ്ധി അമ്മയിലൂടെ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന, വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബ വിശുദ്ധീകരണ ശുശ്രൂഷയിൽ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കുമായിരുന്നല്ലോ മക്കളെ, ഒന്ന് സമർപ്പിക്കട്ടെ.
നന്നായിട്ട് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ നിങ്ങൾ സമർപ്പിക്കണം. ആ മണ്ണിനെ, അടിത്തറയെ, അതിൻ്റെ എല്ലാ മേഖലകളെ, നമ്മൾ ശ്വസിക്കുന്ന വായു, വസ്തുവകൾ, ആ കുടുംബത്തിലുള്ളവർ, സ്ഥലത്തിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അരൂപികളുടെ കെട്ടഴിയണം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പൈശാചിക പീഡകളും വിട്ടുമാറണമേ. നമ്മുടെ കുടുംബം രക്ഷപ്പെടണം. കുടുംബത്തിൽ ഈശോ വരണം. കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുന്ന മക്കളാകണം. ദൈവ സാന്നിധ്യം നിറയണം. സമർപ്പിച്ച് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഒന്നും കൂടി യാചിക്കാൻ, ഈശോയെ കരുണയായിരിക്കണേ അപ്പാ, ഈശോയെ നിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണേ അപ്പാ, ദൈവമേ നീ ഞങ്ങളുടെ കുടുംബത്തെ ആശീർവദിക്കണേ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ തലമുറകളുടെ മേൽ കരുണയൊഴുക്കണേ കർത്താവേ, ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ, തിരുജലത്താൽ ഞങ്ങൾ ശരണപ്പെടുക, ഞങ്ങളുടെ കുടുംബത്തെ ഓട് കരുണ തോന്നി അനുഗ്രഹിക്കണമേ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിക്ക്. പരിശുദ്ധാത്മാവെ വരണം, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്ക് വരണം. ആത്മാവെ ഞങ്ങളെ നയിക്കണം, സഹായിക. ഞങ്ങളുടെ കുടുംബത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തെ അങ്ങ് അഗ്നി ഇറക്കി ദഹിപ്പിച്ച് കളയണമേ, ചാമ്പലാക്കണമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, നിങ്ങളുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമൃഗത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് പൊതിഞ്ഞ് വസിച്ച് ഞങ്ങളെ തിരുത്തി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി രൂപാന്തരപ്പെടുത്തി ശക്തീകരിച്ച് ദിവ്യപ്രചോദനങ്ങൾ യേശുനാമത്തിൽ സ്വീകരിച്ച് അനുസരിക്കാൻ കൃപയേകി. ദൈവത്തെ ദൈവഹിതം നിറവേറ്റി, ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി, ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളർന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങളിൽ ആഴപ്പെട്ട് ദൈവരാജ്യ അനുഭവത്തിനായിരുന്നു കൊണ്ട് എല്ലാവരെയും അതിൽ ഉൾച്ചേർത്ത് വിനയത്തോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ പരിപൂർണ ദൈവൈക്യത്തിൽ എത്തിച്ചേരാനുള്ള ഈ സ്വർഗീയ യാത്രയിൽ ഞങ്ങളുടെ മേലുള്ള സർവാധിപത്യവും കർത്തൃത്വവും അവിടെ നേറ്റെടുത്ത് നയിച്ച് സ്വർഗത്തിൽ ചേർത്ത് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവമായ കർത്താവ്, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പരിശുദ്ധ ത്രിത്വത്തെ സ്വർഗവാസികളോടൊപ്പം ഞങ്ങളും അനവർതം സ്തുതിക്കാനുള്ള അനന്തമായ കൃപാവരം നൽകി അങ്ങ് അനുഗ്രഹിച്ചാലും. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം വലിയൊരു സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ചുറ്റും, നമുക്ക് ബിസിനസ് മേഖലയുണ്ടെങ്കിൽ അതിന് ചുറ്റും, നമ്മുടെ ഭവനത്തിന് ചുറ്റും, നമ്മുടെ സ്ഥലത്തിന് ചുറ്റും വലിയൊരു സംരക്ഷണം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധമായ തിരുരക്തം കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവദാനമായി ലഭിച്ചിട്ടുള്ള എല്ലാവരെയും, എല്ലാറ്റിനെയും, എല്ലാ മേഖലകളെയും, തലങ്ങളെയും, അവസ്ഥകളെയും എല്ലാം എല്ലാം ഈശോയെ അവിടുത്തെ പരിശുദ്ധമായ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പൊതിയണമേ. വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രത്യേകിച്ച് നിയമാവർത്തനം 28:10 മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എഫേസൊസ് ലേഖനം 6:10-20 വരെ, സങ്കീർത്തനം 91, സങ്കീർത്തനം 23, സങ്കീർത്തനം 17:7-8-9, സങ്കീർത്തനം 27:3, സങ്കീർത്തനം 34:4-7 വരെ, സങ്കീർത്തനം 97:3, സങ്കീർത്തനം 121, സങ്കീർത്തനം 139, എസെക്കിയേൽ 36:25-30, സക്കറിയ 9:8-2:5-2:8, സംഖ്യ 23:23, പുറപ്പാട് 14:14, ഏശയ്യ 22:22, ഏശയ്യ 45:2, 1 യോഹന്നാൻ 1:7-9, ലൂക്കാ 10:19, മത്തായി 4:10, യോഹന്നാൻ 19:34-35, വെളിപാട് 12:11, വെളിപാട് 3:8, ഉൽപ്പത്തി 3:15. കർത്താവേ, ഈ തിരുവചനങ്ങളുടെ വലിയൊരു അഭിഷേക ശക്തി, ഈ തിരുവചനങ്ങളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഒരു അഭിഷേക ശക്തി ഞങ്ങളിലേക്ക് നിറയട്ടെ, ഞങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ, സ്ഥലത്ത് നിറയട്ടെ. ഞങ്ങളെ ഈ വചനത്തിൻ്റെ വലിയ സംരക്ഷണ കോട്ടയ്ക്കുള്ളിലാക്കണമേ. ദിവ്യകാരുണ്യത്താൽ അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ പൊതിയണമേ. പരിശുദ്ധി അമ്മയുടെ അമലോത്ഭവത്തിൻ്റെ യോഗ്യതകളോട് ചേർന്ന് വിമല ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തിൽ മറച്ച് തിരുരക്താൽ ലഹരി പിടിച്ച് തിരുക്കച്ചയാൽ ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെയും സകല സ്വർഗവാസികളുടെ അകമ്പടിയോടുകൂടിയ ശക്തമായ സംരക്ഷണ വലയം ഞങ്ങൾക്ക് നൽകണമേ. ഒരു നിമിഷം നമ്മുടെ ഭവനം, സ്ഥലം, സ്ഥാപനങ്ങൾ ഈ മൂന്ന് മേഖല സമർപ്പിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടെ
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായി വിശുദ്ധ മിഖായിലിൻ്റെയും വിശുദ്ധ ഗബ്രിയലിൻ്റെയും വിശുദ്ധ റാഫായിലിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥ ശക്തിയാൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദിസായിലൂടെയും വിശുദ്ധ പൗരോഹത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികള്, തിന്മയുടെ ആധിപത്യങ്ങള്, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങള്, സർപ്പദോഷങ്ങള്, അശുദ്ധാത്മാക്കള്, ശാപങ്ങള്, കൈവശ ശക്തികള്, ഞങ്ങളുടെ ഭവനത്തിനോ ഈ സ്ഥാപനത്തിനോ സ്ഥലത്തിലോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന ശക്തികളെ, സ്വാധീനങ്ങളെ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും സ്ഥലത്തു നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിൻ്റെ കുരിശിൻ്റെ പാദത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഞങ്ങളുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ സ്ഥലത്തിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും സംരക്ഷണ കവചമായിരിക്കട്ടെ. പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്വ സംരക്ഷണവും ഞങ്ങളുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തിനും കാവലായിരിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ഭവനവും ഞങ്ങളുടെ ഈ സ്ഥാപനവും സ്ഥലവും അനുഗ്രഹിക്കപ്പെട്ട് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാനിടയാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ഏറ്റെടുത്തപ്പ, സ്ഥലത്തെ ഏറ്റെടുത്തപ്പ, സ്ഥാപനത്തെ ഏറ്റെടുത്ത് വിശുദ്ധീകരിച്ചപ്പ, അതിൻ്റെ മുഴുവനും തടസ്സങ്ങൾ കെട്ടുകൾ അഴിച്ചു മാറ്റിയപ്പ, നീ കൊടാനുകൂടി നന്ദി, കൊടാനുകൂടി മഹത്വം, കൊടാനുകൂടി ആരാധന. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ അഭിഷേകം നമ്മുടെ കൂടെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ, തലമുറകളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബ പ്രാർത്ഥനയിലേക്ക്, ജപമാല ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ രഹസ്യവും നമ്മൾ ആ നിയോഗം വെച്ച് തന്നെ അമ്മയോട് പ്രാർത്ഥിക്കണം. അമ്മയുടെ വലിയ മാധ്യസ്ഥത്താൽ നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരും, കുടുംബങ്ങളുടെ കെട്ടഴിയും. ഒപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ ഇതിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.